September 18, കുപ്പർത്തീനോയിലെ വിശുദ്ധ ജോസഫ്. 1603 June 17 ഇറ്റലിയിലെ കുപ്പർത്തീനോ എന്ന സ്ഥലത്ത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജോസഫ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദരിദ്രനും രോഗിയുമായൊരു മനുഷ്യനായിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു തുക ചെലവാക്കേണ്ടി വന്നപ്പോൾ അവർ വീടും സ്ഥലവും പണയം വെച്ച് പലരുടെയും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ജോസഫിൻ്റെ അമ്മ അവനെ ഗർഭിണിയായിരിക്കെ പെട്ടെന്നൊരു ദിവസം രോഗം മൂർച്ഛിച്ച് അവൻ്റെ അച്ഛൻ മരിച്ചു. പണം കടം കൊടുത്തിരുന്നവർ ഗർഭിണിയായ ആ സ്ത്രീയെ വീട്ടിൽ നിന്നും പുറത്താക്കി. പലയിടത്തും ഭിക്ഷയാചിച്ചാണ് പിന്നീട് അവർ ജീവിച്ചത്. പൂർണ്ണ ഗർഭിണിയായതോടെ അവർ ഒരു കുതിരാലയത്തിൽ അഭയം തേടി. ബത്ലഹേമിലേക്കുള്ള യാത്രാമധ്യയെ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ മറിയം കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ പ്രസവിച്ചതിന് സമാനമായി ജോസഫിൻ്റെ അമ്മ അവനെ ഒരു കുതിരാലയത്തിൽ പ്രസവിച്ചു. അമ്മയുടെ ശിക്ഷണത്തിലാണ് ജോസഫ് വളർന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും ജോസഫിനുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് ബുദ്ധിപരമായ ചില വൈകല്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ബാല്യം മുതൽ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും മറന്നുപോകുമായിരുന്നു. വിധവയായ അമ്മ കഷ്ടപ്പെട്ട് ശേഖരിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ പോലും പലപ്പോഴും മറന്നുപോയിരുന്ന അവൻ ജന്മസ്ഥലമായ കുപ്രത്തീനോ ഗ്രാമത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പതിവായിരുന്നു. പഠനം അവന് അതികഠിനമായി തോന്നിയിരുന്നു. അക്ഷരങ്ങൾ വായിക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും വിശ്വാസ സംബന്ധമായ എത്ര വലിയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 17 വയസ്സുള്ളപ്പോൾ ഒരു സന്യാസാശ്രമത്തിൽ ചേരാൻ ജോസഫ് ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസമില്ലായ്മ മൂലം ഫ്രാൻസിസ്കൻ സഭയിൽ അവനെ സ്വീകരിച്ചില്ല. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരാശ്രമത്തിൽ കന്നുകാലി വളർത്തുകാരനായി അവൻ ജോലി നോക്കി. എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദേവാലയത്തിൽ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തിരുന്ന ആ കന്നുകാലി വളർത്തലുകാരനെ ആശ്രമാധികാരികൾ ശ്രദ്ധിച്ചു. അവൻ്റെ എളിമയും അനുസരണവും ഭക്തിയും മനസ്സിലാക്കിയതോടെ അധികാരികൾ അവനെ ആശ്രമത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറായി. പഠനത്തിൽ പുറകിലായത് പരിശീലന കാലഘട്ടത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടായെങ്കിലും പരീക്ഷാ സമയങ്ങളിൽ കൃത്യമായി ഉത്തരം നൽകുവാൻ ജോസഫിന് സാധിച്ചിരുന്നു. എല്ലാവർക്കും ഇത് വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ ഒടുവിൽ തൻ്റെ പഠനം പൂർത്തിയാക്കി 1628 ജോസഫ് പൗരോഹിത്യം സ്വീകരിച്ചു. പ്രവചനപരവും രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവും ദൈവം ജോസഫിന് നൽകിയിരുന്നു. തൻ്റെ അടുക്കൽ വരുന്നവരുടെ മുഖത്ത് നോക്കി അവരിൽ ആരെല്ലാമാണ് പാപികൾ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നു. പാപികൾ അടുത്തു വരുമ്പോൾ അവരുടെ മുഖം കറുപ്പായിട്ടാണ് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചിരുന്നത്. 1630 October 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസത്തെ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിരുന്ന ജോസഫ് പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി ജനക്കൂട്ടത്തിന് മുകളിൽ നിലകൊണ്ടു. പിന്നീട് പലപ്പോഴും അദ്ദേഹം വായുവിലൂടെ പറന്നു നടക്കുമായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിലും പ്രാർത്ഥിക്കുന്നതിനിടയിലും അദ്ദേഹം പലപ്പോഴും ഉന്മാദമായ അവസ്ഥയിലാവുകയും നിലത്തുനിന്നും ഉയർന്ന് വായുവിൽ ഒഴുകി നടക്കുകയും ചെയ്തിരുന്നു. ഉർബൻ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലും അദ്ദേഹം ഉയർന്നു പറന്നു. ഒരിക്കൽ 100 വിശ്വാസികൾ സാക്ഷിയായിരിക്കെ അവർക്കിടയിലൂടെ വായുവിലൂടെ നടന്ന് ജോസഫ് ബലിപീഠത്തിനരികിലേക്കെത്തി. മറ്റൊരിക്കൽ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം ഉയർന്നു പോവുകയും അതിൻ്റെ ശിഖരത്തിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്തു. ജോസഫിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. അത്ഭുതകരമായ ഈ പറക്കൽ കാണുവാൻ അനേകം ആളുകൾ ആശ്രമത്തിലേക്ക് എത്തി തുടങ്ങി. അതോടെ ഈ അത്ഭുത പ്രതിഭാസം ഒരു പ്രശ്നമായി അധികാരികളുടെ മുൻപിലെത്തി. ആശ്രമത്തിൻ്റെ അച്ചടക്കത്തിനും പ്രാർത്ഥനാപരമായ സാഹചര്യത്തിനും തടസ്സങ്ങളുണ്ടായി എന്നതാണ് പ്രധാന കാരണം. ദുർമന്ത്രവാദമായി ഈ പ്രതിഭാസത്തെ പലരും വ്യാഖ്യാനിച്ചതോടെ സന്യാസാധികാരികൾ അദ്ദേഹത്തെ മറ്റൊരാശ്രമത്തിലേക്ക് സ്ഥലം മാറ്റി. എങ്കിലും ജോസഫിൻ്റെ ഈ അത്ഭുത പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നീണ്ട 35 സഭാധികാരികൾ അദ്ദേഹത്തിന് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വായുവിൽ ഉയർന്നു പറക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ അത്ഭുതപരമായ കഴിവുമൂലം പറക്കും വിശുദ്ധൻ എന്ന അപരനാമത്തിലാണ് ജോസഫ് അറിയപ്പെടുന്നത്. 1663 September 18 അദ്ദേഹം അന്തരിച്ചു. 1767 ക്ലമൻ 13 മാർപ്പാപ്പ കുപ്പർത്തീനോയിലെ ജോസഫിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിമാനയാത്രക്കാരുടെയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷാധികാരിയാണ് കുപ്പർത്തീനോയിലെ വിശുദ്ധ ജോസഫ്. സ്വർഗനിവാസികൾ സകലരുമേ.